ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് കൊട്ട തേങ്ങയാണ് ചിരട്ടയിൽ നിന്ന് വിട്ട് വന്നിട്ടുള്ള തേങ്ങയാണ് ഇതിനെ എങ്ങനെയാണ് നമ്മൾ തിരുവാതെ നല്ല കട്ടിക്ക് പാൽ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള തേങ്ങകൾ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കുകയാണ് പതിവ് അത് നമ്മൾ അരക്കാനോ കറികളിലോ ഒന്നും യൂസ് ചെയ്യത്തില്ല സാധാരണയായിട്ട് ഇത് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് തേങ്ങാ പാൽ എടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫുള്ള് ആയിട്ടിരുന്ന തേങ്ങയെ നമ്മൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കണം സൗണ്ട് മാറ്റിയോ മിക്സിയിൽ നമ്മൾ പൾസ് ചെയ്ത് ഇതുപോലെ പൾസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും തേങ്ങ ചിരവിയതുപോലെ കിട്ടും ഇതിനെ നമ്മൾ ഇനി കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ പകുതി അരച്ചെടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും അത് എങ്ങനെയാണ് നമുക്ക് കാണാം ഇപ്പോ നമ്മൾ ആ അതിനെ നമ്മൾ മിക്സി ആ തിരിവിയതുപോലെ ഇരുന്ന തേങ്ങ നമ്മൾ മിക്സിയിൽ ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി ഒരു പാത്രത്തിൽ വെള്ള തുണി എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം ഇവിടെ പറയാനുള്ള ടിപ്പ് എപ്പോഴും തേങ്ങാപ്പാൽ അരിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെള്ള തുണി കരുതിയിരിക്കണം ഈ തുണി എന്ന് പറയുന്നത് എപ്പോഴും കഴുകി ഉണക്കി ഒരു കവറിൽ ഇട്ട് സൂക്ഷിക്കണം നമ്മൾ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം പിഴിഞ്ഞു പിഴിഞ്ഞു എടുക്കേണ്ടി വരും ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിനിട്ട് നമുക്ക് കറക്കി പിഴിഞ്ഞിഞ്ഞെടുക്കാം ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതുപോലെ അടിച്ചു കൊണ്ടുവരട്ടെ നമ്മൾ എടുത്തു വെച്ച എല്ലാ തേങ്ങയും ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തു ഇതിനു ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുക്കുമ്പോൾ കണ്ടോ ഇത് ഒരുപാട് തേങ്ങയുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ തുണി എടുത്താൽ മതിയാകും ഇത് ഒറ്റ ട്രിപ്പിന് ഒട്ടും വെളിയിൽ പോകാതെ നമുക്ക് കണ്ടോ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോടെ കിട്ടും ഇത് എളുപ്പമാണ് അരിപ്പിൽ കൂടി അരിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ കൈകൊണ്ട് പിഴിയാവുന്നത് അത്രയും മാത്രമേ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റൂ ഇതിപ്പോൾ നമ്മൾ എടുത്ത് വെച്ച അത്രയും തേങ്ങയും തന്നെ നമ്മൾ ഒറ്റ ട്രിപ്പിന് പിഴിഞ്ഞെടുത്ത് ഇനി ഇതിനകത്തുനിന്ന് ഇതിപ്പോൾ ഒന്നാം പാലാണ് ഇനി ഇതിനകത്തുനിന്ന് രണ്ടാം പാലും നമുക്ക് എടുക്കണമെങ്കിൽ ഈ കൊത്ത് ഒന്നുകൂടി മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുത്താൽ മതി അടിച്ചെടുത്ത് ഇതുപോലെ അരിച്ചാൽ മതി ഇങ്ങനെയാണ് നമ്മൾ കട്ട തേങ്ങാപ്പാൽ എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കുക തിരുവും വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കി എടുക്കാം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്